السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد اللهم لك الحمد بالإسلام ولك الحمد بالقرآن ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين هنايا معاوية بن أبي سفيان رضي الله عنهما അവരുടെ ഭരണകാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പാരിതോഷികമായി കൊടുത്തയച്ചു 100,000 ദിനാർ എത്ര 100,000 ദിനാർ 100,000 ദിനാർ കൊടുത്തയച്ചു ചരിത്രം രേഖപ്പെടുത്തുന്നത് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായിട്ട് ഈ 100,000 ദിനാറും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തസദ്ദഖത്ത് ബിഹാ സദഖ ചെയ്തു എല്ലാവർക്കും എല്ലാ പാവപ്പെട്ടവർക്കും വിതരണം ചെയ്തു മഗ്രിബാഗാ നേരത്ത് അവിടുത്തെ മൗലാത്തായ വേലക്കാരിയായ പെണ്ണ് ചോദിച്ചു അല്ല ബീവി ഇന്ന് എന്തെങ്കിലും ഒരൽപ്പം നോമ്പ് തുറക്കാൻ അങ്ങേക്ക് നോമ്പ് തുറക്കാൻ ഒരൽപ്പം മാംസം വാങ്ങാൻ ഒരു ദിർഹമെങ്കിലും അങ്ങ് ബാക്കി വെച്ചില്ലല്ലോ പറഞ്ഞു നിങ്ങൾ എന്തേത് പറയാതിരുന്നത് എനിക്കത് ഓർമ്മ ഉണ്ടായില്ല അന്ന് നോമ്പ് തുറക്കാൻ ഒന്നുമില്ല 100,000 ദീനാർ അന്നേക്കന്ന് സൂര്യ അസ്തമിക്കുമ്പോൾ സ്വതക്ക് ചെയ്ത മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അതൊക്കെ ഹബീബിന്റെ ജീവിതത്തിൽ കിട്ടിയ ഗുണപാഠങ്ങളാണ് സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ വിചാരിക്കും ഒരു മില്യണെങ്ങാനും അടിച്ചാ പിന്നെ പണി ഒഴിവാക്കിയിട്ട് അതുകൊണ്ട് കാലം കഴിക്കാനാ ആയിഷ റളിയല്ലാഹു അല്ല എല്ലാം കൊടുത്തു തീർത്തു ഒറ്റ ദിവസം കൊണ്ട് തസദ്ദഖത്ത് അങ്ങനെ സ്വതക്ക് ചെയ്യുന്ന മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലേ അപ്പോ അതെ അല്ലാഹു തആല പറയുന്നത് ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കപട വിശ്വാസികളായ ആളുകൾ സുഫ്വാൻ ഇബ്നു മുഅത്തിൽ അസ്ലമി സുമ്മ സഖ്വാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരുന്നത് കണ്ടിട്ട് മഹദി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ والذي تولى كبره منهم له عذاب عظيم അഹങ്കാരം അഹങ്കാരം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ താറടിച്ചു കാണിക്കാൻ ശ്രമിച്ച മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനും അവന്റെ പക്ഷക്കാർക്കും കഠിനമായ ശിക്ഷ അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇക്കുല്ലി മിൻഹും മക്തസബ മിനൽ ഇസ്മ ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയൊരു അച്ചടക്കം പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം നടന്നാൽ എങ്ങനെയാണ് ഈ സമൂഹം റിയാക്ട് ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു അപവാദം കേൾക്കുമ്പോ ഇന്നാലിന്നാൾ എന്തെങ്കിലും ചെയ്തു എന്ന് കേൾക്കുമ്പോ അതങ്ങട്ട് ഏറ്റുപറയലാണോ അതങ്ങട്ട് കൊണ്ടുപിടിക്കലാണോ അതങ്ങ് പരസ്യം ചെയ്യലാണോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു പഠിപ്പിക്കുക എന്താ ചെയ്യേണ്ടത് ഇതൊരു ഗൗരവമായ ചോദ്യം അങ്ങനെ ഒരു നുണപ്രചാരണം നിങ്ങൾ കേട്ട സമയത്ത് സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളും അവരവരെ സംബന്ധിച്ച് നന്മയല്ലേ വിചാരിക്കേണ്ടിയിരുന്നത്
ഇതാണ് ഇസ്ലാമിന്റെ പോളിസി. ഒരാളെ സംബന്ധിച്ചും തിന്മ വിചാരിക്കരുത്, ഒരാളെ കാണുമ്പോ ഒരു പ്രിജുഡീസ് ഒരിക്കലും ഉണ്ടാവരുത്, ഒരു മുൻധാരണ ഓ മോശക്കാരനാണ് അങ്ങനൊന്നും വിചാരിക്കരുത്. ചില ചെറുപ്പക്കാരൊക്കെ നല്ല ചെത്തി പൊളിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ, ഓനൊന്നൊരു ദീനില്ല അങ്ങനെ പറയരുത്. ഒരു പക്ഷേ കൽബിന്റെ ഉള്ളിൽ അവരൊക്കെ തൗബ ചെയ്ത് മടങ്ങുന്ന ചെറുപ്പക്കാരായിരിക്കും, അള്ളാഹുവിന്റെ അടുത്ത് പേടിയുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ അവരെങ്ങനെയൊക്കെ ജീവിച്ചു എന്നും അതൊന്നും നോക്കണ്ട, ഉള്ളിന്റെ ഉള്ളിൽ പേടിണ്ടോ അവര് രക്ഷപ്പെടും. നമ്മൾ ആരും ചേലും കോലം കണ്ടിട്ട് വിധി എഴുതണ്ട, നമ്മളെക്കാളും ഹൈറായി മറ്റുള്ള ആൾ എന്ന് വിചാരിക്കേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് ഞാൻ മോശക്കാ എന്നെക്കാളും ഖൈറാണ് എന്നെക്കാളും ഖൈറാണ് അവൻ, അതേ അങ്ങനെ പറയാവൂ. എന്തുകൊണ്ട്? ഇത് ഹൃദയത്തിനുള്ളിലെ വിഷയമാണ്. ലാ യൻദറുല്ലാഹു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും, നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വലാകിൻ യൻദറു ഇലാ ഖുലൂബികും, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക അള്ളാഹു നോക്കുന്നത്. അവിടം അള്ളാഹുക്കല്ലേ അറിയുള്ളൂ. ഇന്ന് ആകെ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് എന്തിനാ? മനുഷ്യന്റെ പ്രത്യക്ഷം നന്നാക്കാനാണ്. അപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയിട്ടും അല്ലാതെയും എന്തൊക്കെ വാരി വെച്ച് തേച്ചിട്ടും മനുഷ്യന്റെ മുഖം കണ്ട് നന്നാക്കണം, ഹൃദയം എത്ര മലിനമായാലും. സുബ്ഹാനല്ലാഹ്. അതല്ല, ഹൃദയത്തിന്റെ ഉള്ളാണ് നന്നാക്കേണ്ടത്. അവിടെയാണ് അള്ളാഹുവിന്റെ നോട്ടം, അങ്ങോട്ടാണ്. ബാക്കിയൊക്കെ അള്ളാഹു പടച്ച പടപ്പുകളല്ലേ? തൊലിയും നിറവും ചേലും കോലൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആരും ചോദിച്ച് മെമ്മ കൊടുത്ത് വാങ്ങിയതല്ല. ഒരാളിന്റെയും ശരീരം അള്ളാഹു തന്നതാണ്. ഹൃദയം അത് നന്നാക്കിയെടുക്കാനുള്ളതാണ്. അതാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. അവിടെ ആർക്ക് തഖ്വയുണ്ടെന്ന് അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെക്കാളും മറ്റുള്ളവൻ ഖൈറാണെന്നാണ് വിചാരിക്കേണ്ടത്. അള്ളാഹു ചോദിക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നിങ്ങൾ ഖൈറല്ലേ വിചാരിക്കേണ്ടത് എന്ന് പറയേണ്ട സ്ഥാനത്ത് ആയിഷ ബീവി എന്ന ഒരു വ്യക്തിയെ നിർത്തിയിട്ടല്ല അള്ളാഹുവിന്റെ പ്രയോഗം. ലൗലാ ഇദ് സമിഅ്തുമൂഹു, എന്തേ അത് കേട്ട സമയത്ത്. മന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്, സത്യവിശ്വാസികൾ പുരുഷന്മാരും സ്ത്രീകളും, സത്യവിശ്വാസികളായ പുരുഷന്മാരും എന്തേ വിചാരിക്കാതിരുന്നത്, അവരവരെ സംബന്ധിച്ചു തന്നെ. മറ്റുള്ളവൻ എന്നത് വേറെ എന്നല്ല, അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ. അവരെ സംബന്ധിച്ചെന്നല്ല, അവർ മുഅ്മിനീങ്ങൾ അവരെ സംബന്ധിച്ച് എന്തേ ഖൈറല്ലേ വിചാരിക്കേണ്ടത്, അതല്ലേ അവർ വിചാരിക്കേണ്ടിയിരുന്നത്, എന്തേ അത് ഏറ്റു പറയാൻ പോയത്. മുഅ്മിനീങ്ങൾ നോക്കണം അള്ളാഹുവിന്റെ പ്രയോഗം ഇവിടെ. മുഅ്മിനീങ്ങൾ ഏതെങ്കിലും ഒരു അപവാദം ആരെ സംബന്ധിച്ചെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് നന്മയല്ലേ വിചാരിക്കേണ്ടത് എന്നാണ് ആശയം. പക്ഷെ പറഞ്ഞതോ, വല്ലവരെ പറ്റിയും എന്തെങ്കിലും കേൾക്കുമ്പോ അവർ അവരുടെ ശരീരങ്ങളെ സംബന്ധിച്ച് നന്മയല്ലേ വിചാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ മറ്റുള്ളവൻ സ്വന്തം ശരീരത്തിന്റെ ഭാഗം തന്നെ, ഞാനാണത് എന്ന് വിചാരിക്കണം. മറ്റുള്ള ആളെ പ്രതിചേർക്കുന്ന പടച്ചോനെ, ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പടച്ചോനെ, അത് എനിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് എന്റെ അവസ്ഥ, ഇതല്ലേ മുഅ്മിൻ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഇസ്ലാമിന്റെ ഉഹുവത്താണ്, ഇസ്ലാമിന്റെ സഹോദര്യം അങ്ങനെയാണ്. മുസ്ലിമായി കഴിഞ്ഞാൽ അവരുടെ ഡിഗ്നിറ്റി, അവരുടെ അഭിമാനം, ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. പടച്ചോനെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത്? ലൗലാ ഇത് സമയത്തും നിങ്ങൾ അങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത്? നിങ്ങൾ വിചാരിക്കേണ്ടത് നന്മയല്ലേ വിചാരിക്കേണ്ടത്? വഖാലു, അത് മാത്രമല്ല, വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ഇത് പച്ചക്കള്ളമാണെന്ന് പറയുകയുമായിരുന്നില്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഒരു മുഅ്മിനത്തായ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന നേരത്ത് ഇത് നുണയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, അത് സംഭവിക്കാൻ തരമില്ലെന്നല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെ വിചാരിക്കേണ്ടത്. ദന്നൂബിൽ മുഅ്മിനീന ഖൈറ, ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചും നന്മയെ വിചാരിക്കാവൂ, അത് നമ്മൾ ഉറപ്പിച്ചു വെക്കുക. ഒരാളെ കാണുമ്പോഴും അത് സംശയിക്കേണ്ട, മോശക്കാരനാണോ എന്ന്. ആര് വരുമ്പോഴും നമ്മൾ സംശയത്തോടു കൂടെ നോക്കരുത്, അത് ഖൈറായ ഒരു മനുഷ്യനാണ്. ഏതൊരാളെ കാണുമ്പോഴും കള്ളനാണോ, അങ്ങനെയുള്ള നാട്ടിലൊക്കെ ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ വന്നോ കള്ളനാണോ, ഒരുപക്ഷെ യാത്രക്കാരനായിരിക്കും, അയാൾ ആ നാട്ടിലേക്ക് വന്ന് വല്ല നന്മയും പഠിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിക്കൂടെ, നമ്മൾ മുൻവിധി എഴുതുക, അത് ചെയ്യല്ലേ. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ലൗലാ ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ,
എന്റെ നാലു സാക്ഷികളെ അവർ വിസ്തരിക്കാതിരുന്നത്. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സഫ്വാൻ ഇബ്നു മഅത്ത് റളിയല്ലാഹു അൻഹു, തങ്ങൾ പറയാറുണ്ട്, തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ ഹദീസ് വരാൻ പോകുന്നു. സഫ്വാൻ ഇബ്നു മഅത്ത് ദഖ്വാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നന്മയല്ലാതെ എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു, മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹദിയാണ് െങ്കിലോ ഹബീബിന്റെ ഭാര്യയല്ലേ, ഹബീബിന്റെ ഭാര്യയല്ലേ, ഹബീബിൻ അല്ലാഹു നന്മ മാത്രമല്ലേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതേ സൂറത്തിൽ 26-ാമത്തെ ആയത്തിൽ വരാൻ പോകുന്നുണ്ട്. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. തിന്മ ചെയ്യുന്ന ആളുകൾ, തിന്മ ചെയ്യുന്ന പെണ്ണുങ്ങൾ അവരെ യോജിക്കൂ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യുന്ന പെണ്ണുങ്ങളെ യോജിക്കൂ. അങ്ങനെയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുയബുൻ നാസി ഖുൽഖൻ വഖൽഖ, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും തയ്യിബായ ഹബീബായ നബി തങ്ങൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ചാരിത്ര ശുദ്ധിയിൽ സംശയം തോന്നത്തക്ക ഒരു വ്യക്തിത്വത്തെ ഹബീബിന്റെ ഭാര്യയായിട്ട് അല്ലാഹു കൊടുക്കുമോ? അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്.